എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ റൂബി ജെയിംസിന്റെ കൂടെ ലണ്ടനിലോട്ട് പോകാൻ വേണ്ടി റെഡിയാകുന്നതാണ്. അതിനുവേണ്ടി തന്നെ അവൾ ഒത്തിരി ഡ്രസ്സ് നോക്കുന്നുണ്ട്. അങ്ങനെ അവള് ജെയിംസിന്റെ വണ്ടിയുടെ അരികിലോട്ട് നടക്കുന്നു. ആ ഒരു സമയത്ത് തന്നെ പേഴ്സി നമ്മുടെ റൂബിയുടെ അമ്മയുടെ അടുത്ത് അവർ 8 മണിക്കുള്ളിൽ തിരിച്ചു വരുമെന്നും ലണ്ടനിലെ ബഫോർട്ട് ആർക്കൈവിലോട്ടാണ് ഇവർ പോകുന്നത് എന്നൊക്കെ പറയുന്നു. അവൾ കാർ കയറിയ സമയത്ത് ജെയിംസ് ബഫോർട്ട് ആർക്കൈവില് ആ ഒരു വിക്ടോറിയൻ ഡ്രസ്സ് എടുത്തു വെക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു. എന്താണ് പെട്ടെന്ന് മനസ്സും അറിയത് എന്ന് വെച്ചാൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ എന്നൊക്കെ റൂബി ജെയിംസിനോട് ചോദിക്കുന്നു. ജെയിംസ് പറയുന്നു, അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് അവിടെ പോകുന്നു, നമ്മൾ ഫോട്ടോ എടുക്കുന്നു, തിരിച്ചു വരുന്നു, അത്ര മാത്രമേ ഉള്ളൂ എന്ന് ജെയിംസ് റൂബിയുടെ അടുത്ത് പറയുന്നു. പിന്നെ രണ്ടുപേർക്കും ഒന്ന് മിണ്ടാനൊന്നും കണ്ടനൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് കുറച്ചു നേരം അവർ വെറുതെ തന്നെ ഇരിക്കുന്നുണ്ട്. ആ ഒരു നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് നമ്മുടെ ജെയിംസ് റൂബിയുടെ അടുത്ത് പറയുന്നുണ്ട്, ആക്ച്വലി നിന്നെക്കുറിച്ച് യാതൊരു റൂമറും നമ്മുടെ സ്കൂളിൽ കേൾക്കാറില്ല, നീ ഒട്ടും പോപ്പുലർ പോലും അല്ല, നിന്നെക്കുറിച്ച് ആരോടെങ്കിലും ചോദിച്ചാൽ അറിഞ്ഞുകൂടെന്നാണ് എല്ലാവരും പറയുന്നത് എന്നൊക്കെ റൂബിയുടെ അടുത്ത് ജെയിംസ് ചോദിക്കുന്നു. ജെയിംസിൻ്റെ അടുത്ത് റൂബി പറയുന്നു, എനിക്ക് എപ്പോഴും ഇൻവിസിബിൾ ആയിട്ടിരിക്കാനാണ് ഇഷ്ടം, എന്ന് വെച്ചാൽ എന്നെക്കുറിച്ച് കൂടുതൽ ആളുകൾ അറിയുന്നത് എനിക്കിഷ്ടമല്ല, നമ്മളെ എത്ര മാത്രം ആളുകൾ കുറച്ചറിയുന്നു അതാണ് നമുക്ക് ഏറ്റവും നല്ലത് എന്നൊക്കെ അവള് അവനോട് പറയുന്നു. അങ്ങനെ അവർ പിന്നീട് ഓരോ കാര്യങ്ങളും സംസാരിച്ച് ലണ്ടനിലും പിന്നെ ബഫോർട്ട് ആർക്കൈവിലും എത്തുന്നു. അങ്ങനെ ബഫോർട്ട് ആർക്കൈവിലെ സ്റ്റാഫ് അങ്ങോട്ടേക്ക് വരുന്നു. ജെയിംസിനെ റൂബിനെയും ആ ഒരു 100 ഇയേഴ്സിന് മുമ്പുള്ള വിക്ടോറിയൻ ഡ്രസ് ഇരിക്കുന്ന സ്ഥലത്തോട്ടേക്ക് വിളിച്ചോണ്ട് പോകുന്നു. നമ്മുടെ റൂബി ആണെങ്കിൽ ഇതൊക്കെ വൺസ് ഇൻ എ ലൈഫ് ടൈം ആണ് അവൾ കാണുന്നത്. സോ അതിന്റെയൊക്കെ ഒരു എക്സൈറ്റ്മെന്റും അവളുടെ മുഖത്തുണ്ട്. അതിനേക്ക് തുടർന്ന് നമ്മൾ പറഞ്ഞു ഇതിന്റെയൊക്കെ ഫോട്ടോ ഒന്ന് എടുത്തോട്ടെ എന്ന്. അപ്പൊ അവർ പറയുന്ന ഫോട്ടോ എടുത്തോളാം. അങ്ങനെ അവൾ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇത് ഷെയർ ചെയ്യുന്നു. ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെ സൈഡിൽ നിന്നും നല്ല അഭിപ്രായമാണ് വരുന്നത്. ആ ഒരു ഡ്രസ് ഇട്ട് ആരെങ്കിലും ഫോട്ടോ ഒക്കെ എടുത്താൽ അത് പോസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അതിനേക്ക് തുടർന്ന് റൂബിയുടെ അടുത്ത് ജെയിംസ് ചോദിക്കുന്നുണ്ട്, നീ ഈ ഡ്രസ് ഇടുന്നു? അപ്പോഴേക്കും അവൾ പറയുന്നു, ഞാൻ ഈ ഡ്രസ് ഇടാം, പക്ഷേ അപ്പുറത്ത് കിടക്കുന്ന ഒരു കോട്ടൺ സ്യൂട്ട് ഉള്ള ഒരു ഡ്രസ് ഉണ്ട്, അത് ഇട്ടാൽ മാത്രമെന്ന് റൂബി ജെയിംസിന്റെ അടുത്ത് പറയുന്നു. അങ്ങനെ നമ്മുടെ റൂബി ആ ഒരു ഡ്രസ് എല്ലാം ചേഞ്ച് ചെയ്ത് വിക്ടോറിയൻ ഡ്രസ് ഇടുന്നുണ്ട്. അങ്ങനെ അവള് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ടേക്ക് വരുന്നു. ആ ഒരു ടൈമില് നമ്മുടെ ജെയിംസും ആ ഒരു കോട്ടും സ്യൂട്ടും ഇട്ടിട്ടുണ്ടായിരുന്നു. അവളെ കണ്ട് അന്തമിട്ട് നമ്മുടെ ജെയിംസ് നിൽക്കുകയായിരുന്നു. ആ ഒരു ഡ്രസ്സിൽ ആദ്യമായിട്ടാണ് അത്രയും ഭംഗിയില് അവളെ അവൻ കാണുന്നത്. അങ്ങനെ അവരുണ്ടൊരു ഒരുമിച്ച് നിൽക്കുന്ന കുറച്ച് ഫോട്ടോസ് ഒക്കെ ആ ഒരു സ്റ്റാഫ് ജെയിംസിന്റെ മൊബൈലിലൂടെ എടുക്കുന്നുണ്ട്. അങ്ങനെ അവർ ഒത്തിരി നേരം ആ ഒരു ഡ്രസ്സിൽ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നു. പിന്നീട് പണ്ടത്തെ ഫാഷൻ രീതിയെ പറ്റി ഡിസ്കസ് ചെയ്യുകയും ആ ഒരു ഡ്രസ്സുകളെല്ലാം ജെയിംസ് റൂബിനെ കൊണ്ടുപോയി കാണിക്കുകയും ചെയ്യുന്നു. ഒരുപാട് പോസ്റ്റിൽ അവർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അറ്റ് ദി എൻഡ് അവർ രണ്ടുപേരും ഒത്തിരി ക്ലോസ് ആയിട്ട് രണ്ടുപേരും കിസ് ചെയ്യുന്ന സ്റ്റേജ് വരെ പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു ടൈമിലായിരുന്നു നമ്മുടെ ജെയിംസിന്റെ പേരൻസ് അങ്ങോട്ടേക്ക് വരുന്നത്. ഈ ഒരു കാര്യങ്ങൾ ജെയിംസിന്റെ അച്ഛൻ കണ്ടുകൊണ്ട് വരുന്നു. ജെയിംസിന്റെ അച്ഛൻ പറയുന്നു, നിന്നെ എവിടൊക്കെ ഞാൻ തിരക്കി, നീ ഇവിടെ നിൽക്കുകയാണോ എന്നൊക്കെ കുറച്ച് ദേഷിച്ച് ജെയിംസിന്റെ അച്ഛൻ ജെയിംസിനോട് ചോദിക്കുന്നുണ്ട്. പിന്നീട് അവളുടെ മുമ്പിൽ വെച്ച് അവനെ ഒത്തിരി വഴക്കു പറയുന്നുണ്ട്. കാരണം അവൻ ഈ ഒരു സമയം അറ്റൻഡ് ചെയ്യാൻ വേറെ ഏതോ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ഫംഗ്ഷൻ എല്ലാം മാറ്റി വെച്ചിട്ടാണ് ഇവൻ റൂബിയുടെ കൂടെ വന്നിട്ടുള്ളത്. അതിനേക്ക് തുടർന്ന് ഒത്തിരി വഴക്ക് അവനെ പറയുന്നുണ്ട്. പിന്നീട് റൂബിനെ നോക്കി പറയുന്നുണ്ട്, ഈ ഒരു ഡ്രസ്സ് വലിയൊരു രാജകുമാരിക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ്, അത് നിങ്ങൾക്ക് ഒട്ടും സ്യൂട്ടല്ല എന്നൊക്കെ റൂബിയുടെ അടുത്ത് ജെയിംസിന്റെ അച്ഛൻ പറയുന്നു. നിങ്ങൾക്ക് പോകാൻ സമയമല്ലേ, ആ ഒരു ഡ്രസ്സ് മാറ്റിയിട്ട് വരൂ എന്നൊക്കെ ജെയിംസിന്റെ അച്ഛൻ അവളോട് പറയുന്നുണ്ട്. ജെയിംസിനും യാതൊരു അക്ഷരവും മറത്തു പറയാനും പറ്റുന്നില്ല. ജെയിംസിന്റെ അമ്മയ്ക്ക് അറിയാം ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നത് തെറ്റാണ്, ജെയിംസിനെ ജെയിംസിന്റെ വഴിയിൽ വിട്ടാൽ മതി എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ആ ഒരു ടൈമിൽ അവർക്കും വോയിസ് ഇല്ല അവിടെ ഒന്നും പറയാം. നമ്മുടെ റൂബിക്ക് വളരെയധികം വിഷമാകുന്നു. എന്നിട്ട് അവളെല്ലാം ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നിറഞ്ഞ കണ്ണുകളോടെ ജെയിംസിന്റെ അടുത്ത് പോവാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. പേഴ്സി അവൾക്ക് വേണ്ടി കാറ് തുറന്നു കൊടുക്കുന്നുണ്ട്, അവളെ വീട്ടിൽ കൊണ്ടുപോയാക്കാമെന്നൊക്കെ. പക്ഷേ ആ ഒരു രീതിയിൽ അങ്ങേര് അപമാനിച്ചിട്ട് അവരുടെ കാറിൽ കയറുന്നതിൽ അന്തസ്സുമില്ല. അതിനേക്ക് തുടർന്ന് അവളെ ട്രെയിൻ പിടിച്ചു പോയിക്കോളാം എന്ന് പേഴ്സിയുടെ അടുത്ത് പറഞ്ഞിട്ട് അവള് അവളുടെ വീട്ടിലോട്ടേക്ക് പോകുന്നു. അങ്ങനെ മാക്സ്റ്റൺ ഹോൾ എന്ന ഹെഡിങ് ഇമേജ് കാണിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒറ്റ ദിവസം അവള് രാവിലെ സ്കൂളിലോട്ട് പോകുന്നതാണ്. ആ ഒരു ടൈമിൽ അവളുടെ ഫാമിലിയുടെ അടുത്ത് അവൾ വലുതായിട്ടൊന്നും മിണ്ടിയില്ല. ഇന്നലെ രാത്രി വന്നിട്ട് തന്നെ അവരുടെ അടുത്തൊന്നും മിണ്ടിയിട്ടില്ലായിരുന്നു. അവർക്കും ഡൗട്ട് അടിക്കുന്നു, അവൾക്ക് ഇനി എന്ത് പറ്റി, എന്താണ് മിണ്ടാത്തത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സ്കൂളിലോട്ട് പോയി കയറുന്ന സമയത്ത് ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഇവളും ജെയിംസും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു റോയൽ ഡ്രസ്സിലുള്ള ഫോട്ടോ ഇല്ലേ, അത് ഡോണർ ഗാലയുടെ പോസ്റ്റർ ആയിട്ട് വന്നിരിക്കുന്നത് ഇവൾ ശ്രദ്ധിക്കുന്നു. അതിനേക്ക് തുടർന്ന് എല്ലാവരും തന്നെ ഇവളെ നോക്കുന്നുണ്ട്. പ്രിൻസിപ്പാൾ ലെക്സിൻറ്റണും മിസ്റ്റർ സട്ടണും ഇത് നല്ലൊരു ഐഡിയ ആണ്, നല്ല പോസ്റ്റർ ആണ് എന്നൊക്കെ വന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൾക്കാണെങ്കിൽ ഇതെന്തിനാണ് ജെയിംസ് ചെയ്തത്, എല്ലാവരും എന്നെ പറ്റി അറിയുന്നു, എല്ലാവരും ജെയിംസും അവളും തമ്മിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് എല്ലാവരും അറിയുന്നു, ആ ഒരു കാര്യങ്ങളൊക്കെ അവളെ അലട്ടുന്നുണ്ട്. അങ്ങനെ ജെയിംസ് അവിടെ ഒരു സൈഡിൽ ഇരിക്കുകയായിരുന്നു. ആ ഒരു ടൈമിൽ നമ്മുടെ റൂബി വന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്നോട് സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നു. ലണ്ടനെ വെച്ചും തന്നെ അപമാനിച്ചത് പോരാഞ്ഞ് ഇവിടെ വെച്ചും തന്നെ എങ്ങനെ അപമാനിക്കണോ എന്നൊക്കെ നമ്മുടെ ജെയിംസിന്റെ അടുത്ത് റൂബി ചോദിക്കുന്നു. ആ ഒരു ടൈമില് ജെയിംസ് പറയുന്നു, ആ ഒരു ഫോട്ടോയില് നിന്നെ കാണാൻ നല്ല സുന്ദരിയാണ്, പിന്നീട് നിനക്ക് പോസ്റ്ററിലായിരുന്നു ഏറ്റവും കൂടുതൽ ആവശ്യം
എന്നൊക്കെ ജെയിംസ് ഇവളടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇവള് പറയുന്നു, ഞാൻ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നീ ആണെങ്കിൽ ഞാനും നീ തമ്മിലുള്ള ഫോട്ടോ എല്ലായിടത്തും ഒട്ടിച്ചു വെച്ചേക്കുകയാണോ എന്നൊക്കെ റൂബി തിരിച്ച് ജെയിംസിനോട് ചോദിക്കുന്നു. തുടർന്ന് നമ്മൾ പറയുന്നു, നമ്മൾ രണ്ടുപേരും പഴയതുപോലെ ഇരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ഇവള് അവനോട് പറയുന്നു. ജെയിംസിനും ഇതെല്ലാം കേട്ടങ്ങ് സങ്കടമാകുന്നു. ഇവളെന്താണ് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വന്ന് പറയുന്നത് എന്നതിനൊക്കെ തുടർന്ന് പകുതി കാര്യങ്ങൾ അവനറിയാം, പക്ഷേ അവനവളെ പഴയതുപോലെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നീട് നമ്മുടെ റൂബി ആ ഒരു ഓക്സ്ഫോർഡിന്റെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ ഒരു ടൈമിൽ ആ ഒരു ഫാക്കൽറ്റി അവളുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ആ ഒരു ടൈമിലും ജെയിംസിന്റെ മുഖമാണ് അവളുടെ മനസ്സിലോട്ട് വരുന്നത്. അവനെ ആ ഒരു ഫീൽഡിൽ വെച്ച് കണ്ടത്, പിന്നീട് ലണ്ടനിലെ ബഫോർട്ട് ആർക്കൈവിൽ പോയി അവർ ഫോട്ടോ എടുത്തത്, ആ ഒരു കാര്യങ്ങളെല്ലാം അവളുടെ മനസ്സിലോട്ട് ഇങ്ങനെ വരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചപ്പോൾ നമ്മുടെ റൂബി ആ ഒരു ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റാതെ അവളുടെ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തോട്ടേക്ക് പോകുന്നു. അങ്ങനെ അന്ന് വൈകിട്ട് അവളുടെ വീട്ടിലോട്ട് നമ്മുടെ ജെയിംസ് വരുന്നു. ഇവനെ കണ്ട് വെളിയിലോട്ട് റൂബിയും പോകുന്നുണ്ട്. ജെയിംസ് ആ പോസ്റ്ററിനെ ലിങ്ക് ചെയ്ത് ഇവളടുത്ത് ഇൻഡയറക്ട്ലി പറയുന്നുണ്ട് അവന് അവളെ ഇഷ്ടമാണ് എന്ന്. തുടർന്ന് അവൻ പറയുന്നുണ്ട്, നീ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് പഴയതുപോലെ ആകാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ ജെയിംസ് പറയുന്നുണ്ട്. പിന്നീട് അവൻ പറയുന്നു, ഇന്ന് സിറലിന്റെ വീട്ടിൽ പാർട്ടി ഉണ്ട്, നീ അങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ. ആ ഒരു ടൈമിൽ നമ്മുടെ റൂബി അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മാക്സൺ ഹോൾ സിറലിന്റെ പാർട്ടി അതൊക്കെയാണ് നിന്റെ ലോകം, എന്റെ ലോകം മറ്റൊന്നും നിന്റെ ലോകം വേറൊന്നുമാണ്, നമ്മളെ രണ്ടുപേരും തമ്മിൽ അങ്ങനെ ചേർന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ജെയിംസിന്റെ അടുത്ത് റൂബി പറയുന്നു. നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും എന്നൊക്കെ ജെയിംസ് അവളോട് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകുന്നു. അങ്ങനെ നമ്മുടെ റൂബിയുടെ അമ്മയും അനിയത്തിയായിട്ടുള്ള എമറും അകത്തോട്ടേക്ക് വരുമ്പോൾ അവരുടെ കയ്യിൽ ഒരു വലിയൊരു ബഫോർട്ടിന്റെ കവർ ഇരിക്കുന്നതായിട്ട് നമ്മുടെ റൂബി ശ്രദ്ധിക്കുന്നു. റൂബിയുടെ അടുത്ത് എമർ പറയുന്നുണ്ട്, ഈ ഒരു കവറ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് കിട്ടിയതാണെന്നും ഇത് നിനക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ തുറന്നു നോക്കുന്ന സമയത്ത് അത് ജെയിംസ് ഇവൾക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്ത ഒരു ഡ്രസ്സായിരുന്നു. ആ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വേണം ഡോണർ ഗാലയ്ക്ക് ഇവിടെ വരാൻ. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഇവളുടെ ഫ്രണ്ടായിട്ടുള്ള ലിനിന്റെ അടുത്ത് പിറ്റേ ദിവസം പോയി പറയുന്നുണ്ട്. ഇങ്ങനൊരു ഡ്രസ്സ് തനിക്ക് അയച്ചുവെന്നും പിന്നീട് സിറലിന്റെ വീട്ടിലെ പാർട്ടിക്ക് തന്നെ ജെയിംസ് വിളിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോഴേക്കും ലിൻ ഇവളെ വഴക്ക് പറയുന്നുണ്ട്, നീ എന്തിനാണ് ജെയിംസിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്, ജെയിംസിന് ചിലപ്പോൾ നിന്നെ ഇഷ്ടമായിരിക്കും, നീ ഒന്ന് ചെന്ന് നോക്ക്, അവൻ ഇത്രയും നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ ലിൻ റൂബിയുടെ അടുത്ത് പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് സിറലിന്റെ വീട്ടിലെ പാർട്ടിയാണ്. എല്ലാവരും പാർട്ടി ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മുടെ ജെയിംസ് മാത്രം ഒറ്റയ്ക്ക് അങ്ങനെ മിണ്ടാതിരിക്കുന്നു. കാരണം അറിയാമല്ലോ, നമ്മുടെ റൂബിയെ കാണാത്തതിൽ. അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഡ്രിങ്ക്സ് അടിക്കുന്നു. പിന്നീട് സ്വസ്ഥമായിട്ട് ഒരു റൂമിൽ ഇരിക്കാമെന്നൊക്കെ വിചാരിച്ച് ഒരു റൂമിലോട്ട് കയറുമ്പോൾ ആലിസ്റ്ററും കെഷും തമ്മിൽ കിസ് ചെയ്യുന്നത് ഇവൻ കാണുന്നു. ആലിസ്റ്റർ ആക്ച്വലി ഗേ ആണെന്ന് പറഞ്ഞ് കമ്മിങ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കെഷ് അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ജെയിംസ് അവർ രണ്ടുപേരും അങ്ങനെ ചെയ്യുന്നത് കണ്ടതിൽ കെഷിന് ചെറിയൊരു നാണക്കേടാകുന്നുണ്ട്. ഐ എം സോറി എന്ന് പറഞ്ഞ് ജെയിംസും അവിടുന്ന് പോകുന്നു. അങ്ങനെ പിന്നീട് അവിടെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അടുത്ത കുരിശായിട്ടുള്ള എലൈൻ അങ്ങോട്ട് വരുന്നു. എലൈൻ അവിടെ വന്നിട്ട് ഈ യങ് ബഫോർട്ടിന്റെ പ്രോഗ്രാം കാരണമായിരിക്കും നീ ഇത്രയും സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടിരിക്കുന്നത് എന്നൊക്കെ ജെയിംസിന്റെ അടുത്ത് എലൈൻ പറയുന്നു. ആക്ച്വലി ജെയിംസ് സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടിരിക്കുന്നത് റൂബിയെ കാണാത്തോണ്ടാണ് എലൈൻ എന്ന് മനസ്സിലാവുന്നില്ല. ആ ഒരു ടൈമിലായിരുന്നു അങ്ങോട്ടേക്ക് നമ്മുടെ റൂബി ലിനിന്റെ വാക്കും കേട്ട് വന്നിട്ടുള്ളത്. ജെയിംസിന്റെ ട്വിൻ സിസ്റ്റർ ആയിട്ടുള്ള ലിഡിയെയും കാണുന്നുണ്ട്. അങ്ങനെ ലിദിയ അവളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഇപ്പം നിന്റെ കയ്യിലല്ലേ ജെയിംസ് ഇരിക്കുന്നത്. കൂടെ പറയുന്നുണ്ട്, അവന്റെ ഹൃദയം എങ്ങാണ് നീ തകർത്താൽ നിന്നെ തീർത്ത് കളയും എന്ന് ലിദിയ റൂബിയുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ജെയിംസ് അങ്ങോട്ട് വരുന്നു. ജെയിംസ് റൂബിയുടെ അടുത്ത് പറയുന്നു, നീ വരത്തില്ല എന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ എന്താ വന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ റൂബി പറയുന്നു, ഞാൻ അപ്പ അങ്ങനെ പറഞ്ഞു, ഇപ്പം എന്തോ നിന്നെ കാണണമെന്ന് തോന്നി അപ്പ ഇങ്ങോട്ട് വന്നെയാണ് എന്ന് റൂബി ജെയിംസിനോട് പറയുന്നു. അങ്ങനെ അവരുടെ ഒത്തിരി സംസാരിക്കുകയും അവിടെ നിന്ന് ഒത്തിരി ഡാൻസ് കളിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് സഹിക്കാൻ പറ്റാതെ അസൂയ കയറി എലൈൻ അവിടെ നിന്ന് ഷാമ്പെയിൻ നമ്മുടെ റൂബിയുടെ ദേഹത്തോട് ഒഴിക്കുന്നു. അപ്പോഴേക്കും എലൈൻ പറയുന്നു, അയ്യോ അറിയാതെ പറ്റിയതാണ് എന്നൊക്കെ. ജെയിംസ് പറയുന്നു, നമുക്ക് ഇവിടെ നിൽക്കേണ്ട, നമുക്ക് പുറത്തോട്ട് വല്ലം പോവാം എന്ന് പറഞ്ഞ് റൂബിയെ കൂട്ടി ജെയിംസ് പുറത്തോട്ടേക്ക് പോകുന്നു. ഇത് എലൈന് ഒട്ടും പിടിക്കുന്നില്ല. അങ്ങനെ പുറത്തോട്ട് വന്നപ്പോൾ ജെയിംസ് എന്തോ തിരക്കുകൾ കാരണം വേറെ ഏതൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോകുന്നു. നമ്മുടെ റൂബി അവിടെ ഒറ്റയ്ക്കായിരുന്നു. ആ ഒരു ടൈമിലായിരുന്നു സിറിൽ ഇത് ശ്രദ്ധിക്കുന്നത്. സിറലിന്റെ ഒരു സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ അവൻ ഇതുവരെ കുട്ടിത്തൊന്നും മാറിയിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ അവൻ റൂബിയെ പിടിച്ച് ആ ഒരു സ്വിമ്മിംഗ് പൂളിൽ എടുത്തിടുന്നു. അവൻ വിചാരിക്കുന്നത് അവൾക്ക് സ്വിമ്മിംഗ് അറിയാം, അവൾ നീന്തിങ്ങ് വരുമെന്നാണ്. പക്ഷേ ആക്ച്വലി നമ്മുടെ റൂബിക്ക് സ്വിമ്മിംഗ് അറിയില്ലായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജെയിംസും ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ പൊങ്ങിയും വരുന്നില്ല, കാര്യം കൈവിട്ട് പോകുമെന്ന് വിചാരിച്ച് നമ്മുടെ ജെയിംസും പൂളിലോട്ട് എടുത്ത് ചാടുകയും അവളെ എടുത്തോണ്ട് വരികയും ചെയ്യുന്നു. സിറിൽ ഇപ്പൊ വിചാരിക്കുന്നു, പക്ഷെ എന്തിനാ ഞാൻ അങ്ങനെ ചെയ്ത്, അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ. ജെയിംസ് അവനെ ദേഷ്യത്തിൽ ഒരു നോട്ടം നോക്കിയിട്ട് അവിടുന്ന് പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ ജെയിംസിന്റെ കൂട്ടുകാരനാണ് സിറിൽ. പക്ഷേ സിറിലിന്റെ കയ്യിൽ ഇങ്ങനത്തുള്ള കുറച്ച് കഴപ്പത്തരമൊക്കെ ഉണ്ട്. നമ്മുടെ ഇടയിലും കാണുമല്ലോ ഇങ്ങനെ കുട്ടിത്തം മാറാത്ത കുറച്ച് ഫ്രണ്ട്സ്. അങ്ങനെ ആ ഒരു പാർട്ടിയിൽ നമ്മുടെ ജെയിംസ് റൂബി ഇങ്ങനെ കയ്യിലെടുത്തോണ്ട് പോകുന്നതൊക്കെ എല്ലാവരും ഒക്കെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു. ഈ ഒരു ടൈമിൽ നമ്മുടെ റൂബിക്കും ഭയങ്കര വിഷമം വരികയാണ്. അവൾ ആ പൂളിൽ വീണ സമയത്ത് അവൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളൊക്കെ അവളുടെ മൈൻഡിലോട്ട് വരുന്നു. അങ്ങനെ പേഴ്സിലെടുത്ത് ചെല്ലുമ്പോൾ പേഴ്സിന്റെ അടുത്ത് പറയുന്നു, പുതിയ ഡ്രസ്സ് കാണുമുണ്ടോ എന്ന്. അദ്ദേഹം ഒരു ഹുഡിയും ബ്ലാങ്കറ്റും ജെയിംസിനെടുത്ത് കൊടുക്കുന്നു. പിന്നീട് സിറലിന്റെ വീട്ടിൽ നിന്ന് റൂബിയുടെ വീട്ടിലോട്ടേക്ക് ജെയിംസും പേഴ്സിയും പോകുന്നുണ്ട്.
അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ റൂബി എന്താണ് സ്വിമ്മിങ് പഠിക്കാത്തതിൻ്റെ കാരണം എന്നൊക്കെ ജെയിംസിൻ്റെ അടുത്ത് പറയുന്നു. കാരണം അവളും അവളുടെ അച്ഛനും കൂടെ അവളുടെ കുട്ടിക്കാലത്ത് മീൻ പിടിക്കാൻ പോയ സമയത്ത് അവളുടെ പാവക്കുട്ടി ആ ഒരു നദിയിലോട്ട് വീണു. അതിനെ എടുക്കാൻ വേണ്ടി ഇവൾ നദിയിലോട്ട് ചാടുന്നുണ്ട്, ഇവളെ രക്ഷിക്കാൻ വേണ്ടി ഇവളുടെ അച്ഛനും. പക്ഷേ ആ ഒരു ടൈമിൽ വേറൊരു ബോട്ടിൻ്റെ പ്രൊപ്പല്ലർ ഇവളുടെ അച്ഛൻ്റെ കാലിൽ വന്നടിക്കുകയും ഇവളുടെ അച്ഛന് പിന്നീട് അരയ്ക്ക് താഴോട്ട് സ്വാധീനമില്ലാതെ ആകുന്നു. അതെല്ലാം അവളുടെ തെറ്റുകൊണ്ടാണ് സംഭവിച്ചത് എന്നൊക്കെയാണ് അവൾ ഇപ്പോഴും വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് പിന്നീട് അവൾക്ക് ആ ഒരു വെള്ളത്തിനോട് പേടി വന്നതും അവൾ സ്വിമ്മിങ് ഒന്നും പഠിക്കാത്തതും. ഈ കാര്യങ്ങളെല്ലാം ജെയിംസിൻ്റെ അടുത്ത് ഇവൾ പറയുന്നു. കൂടെ തന്നെ പേഴ്സിയും ഈ കാര്യം കേൾക്കുന്നുണ്ട്. അങ്ങനെ പതുക്കെ തന്നെ നമ്മുടെ ജെയിംസിന്റെ മടിയിലിരുന്ന് നമ്മുടെ റൂബി ഉറങ്ങുന്നു. അവളുടെ വീടെത്തുന്നു. പക്ഷേ റൂബി ആ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തണ്ട എന്ന് വിചാരിച്ച് നമ്മുടെ ജെയിംസ് ഒന്നും കൂടെ ആ ഒരു റോഡ് പോയിട്ട് വരാം എന്ന് പേഴ്സിന്റെ അടുത്ത് പറയുന്നു. ആ ഒരു സീൻ കാണിച്ച് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.